പുക വലിക്കുന്ന പൂവിൻ്റെ വീഡിയോ ഈയിടെ വൈറലാണല്ലോ. മിക്ക ആളുകൾ അത് കണ്ടിരിക്കും. എന്നാലും നമുക്കൊന്ന് കാണാം. ഹലോ, നമസ്കാരം കൂട്ടുകാരെ. ഒരു അത്ഭുതം കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ളത്. പുകവലിക്കുന്ന പൂ നിങ്ങൾ ആരെങ്കിലും ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? കണ്ടു കാണില്ല അല്ലേ. അപ്പോൾ ഈ ഒരു പൂവിനെ കുറിച്ച് കാണിക്കാനായിട്ടാണ് ഈ വീഡിയോ. ഈ പൂവിൽ നിന്ന് ഇങ്ങനെ സ്മോക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ റീസൺ, എന്ത് പൂവാണിത് എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഇത് കേരളത്തിൽ തന്നെ തൃശ്ശൂർ തളിക്കുളത്ത് തമ്പാങ്കടവിലാണ് ഈ സംഭവം. ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്, ഇതിൻ്റെ കാരണം എന്താണെന്നൊന്നും അറിയില്ല. അപ്പം അറിയുന്ന ആളുകൾക്ക് ഒന്ന് പറഞ്ഞു തരാം. എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം? ഇത് പുക അല്ല, പൂമ്പൊടിയാണ്. നമ്മൾ ചെറിയ ക്ലാസ്സിലെല്ലാം പഠിച്ചിട്ടുണ്ട് ഈ പരാഗണം നടക്കുന്നതിനെ പറ്റി. ഈ പൂമ്പൊടി പോയിട്ട് പെൺപൂവിൽ വീണതിന് ശേഷമാണ് പരാഗണം നടക്കുന്നത്. ഇത് സാധാരണ നടക്കുന്നത് കൊച്ചു കൊച്ചു പ്രാണികളോ അല്ലെങ്കിൽ ചിത്രശലഭമോ വണ്ടോ കിളികളോ മുഖാന്തരമായിരിക്കും. ചിലപ്പോൾ കാറ്റുവഴിയും നടക്കാം. ഈ പരാഗണം നടക്കുന്നതിന് വേണ്ടി ഈ ജീവികളെ ആകർഷിക്കുവാൻ വേണ്ടിയാണ് പൂക്കൾക്ക് നിറമുള്ളത്. അതുപോലെ ചിലപ്പോൾ ചിലതിന് മണമുണ്ടാവാം, ചിലവയിൽ തേനും ഉണ്ടാവാം. എന്നാൽ ഈ വീഡിയോയിൽ കാണുന്ന ചെടി വളരെ ചെറുതാണ്, കൂടാതെ അതിന് നിറമില്ല, വെളുത്ത കളറാണ്. ചിലപ്പോൾ മണവും തേനും അതിനുണ്ടാവാൻ സാധ്യതയില്ല. അതിന് പകരമാണ് ഇങ്ങനെ ഒരു പൊട്ടിത്തെറിയിലൂടെ അത് പരാഗണം നടക്കുന്നത്, അല്ലെങ്കിൽ ഈ പൂമ്പൊടി പുറത്തേക്ക് വിതറുന്നത്. ഇതിൽ ഈ പൂവിട്ട് ഒരു ദിവസം പാകമായതിനു ശേഷം പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയാണ്. ആ പൊട്ടിത്തെറിയിലാണ് ഈ പൂമ്പൊടിയെല്ലാം പുറത്തേക്ക് തെറിക്കുന്നത്. ഇങ്ങനെ തെറിക്കുന്നത് വഴി ഇത് വായുവിൽ കലരുകയും വളരെ ദൂരെ പോവുകയും ചെയ്യുന്നു. ഇതുപോലെ പൊട്ടിത്തെറിച്ച് പരാഗണം നടക്കുന്നത് ക്രോസ് ബ്രീഡിങ്ങിന് സഹായകമായിരിക്കും. ഇങ്ങനെ പൊട്ടിത്തെറിച്ച് പരാഗണം നടക്കുന്നതിന് ഗൺ പൗഡർ മെക്കാനിസം എന്നാണ് പറയുന്നത്. ഇതുപോലെ വിജ്ഞാനപ്രദമായ വീഡിയോകൾ സ്ഥിരമായി കാണുവാനായി ശാസ്ത്രലോകം യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജോ വാട്സപ്പ് ഗ്രൂപ്പിലോ നിങ്ങൾക്ക് ചേരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ശാസ്ത്രലോകത്തിന് വേണ്ടി ബൈജുരാജ്.